ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിന് വേണ്ടി തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഓരോരുത്തരും ചെയ്യുകയാണ്. നിരവധി പേരാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നത്. ദുരന്ത മേഖലയിൽ ദിവസങ്ങളായി ഷെഫ് പിള്ളയുടെ നേതൃത്വത്തിൽ ഭക്ഷണ വിതരണം നടക്കുകയാണ്. ഇപ്പോൾ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് ഷെഫ് പിള്ള പങ്കുവച്ച കുറിപ്പ് വൈറലാവുകയാണ്. വയനാട്ടിലെ ഭക്ഷണം ഒരുക്കുന്നതിനെ പറ്റി ഇനി ഒന്നും എഴുതരുതെന്ന് കരുതിയതാണെങ്കിലും 4 ദിവസം മുന്നേ കൊച്ചി ട്രോളിൻസ് ഗ്രൂപ്പിലെ സഞ്ചാരിയിലേക്ക് ബിരിയാണി അരി തന്നുവിട്ടിരുന്നു. അത് തീരാറായെന്ന് അറിഞ്ഞിട്ടും ആരോടും ചോദിക്കാതെ വീണ്ടും 2000 കിലോ അരി ബത്തേരിയിലേക്ക് എത്തിച്ചുവെന്നും കൺകല്ലിലെ ഒരു സ്കൂളിൽ നിന്നും കുട്ടികളും അധ്യാപകരും പിരിച്ചെടുത്ത 20,000 രൂപ പ്രിൻസിപ്പൽ റിയ മാഡം നിർബന്ധപൂർവം തങ്ങളെ ഏൽപ്പിച്ചുവെന്നും അദ്ദേഹം കുറിച്ചു. വയനാട്ടിലെ ഭക്ഷണം ഒരുക്കുന്നതിനെ പറ്റി ഇനിയൊന്നും എഴുതരുതെന്ന് കരുതിയതാണ്. 4 ദിവസം മുന്നേ കൊച്ചിയിലെ ട്രോളിൻസ് ഗ്രൂപ്പ് സഞ്ചാരിയിലേക്ക് ബിരിയാണി അരി തന്നുവിട്ടിരുന്നു. അത് തീരാറായി എന്നറിഞ്ഞ നേരം ആരോടും ചോദിക്കാതെ വീണ്ടും 2000 കിലോ അരി ബത്തേരിയിൽ എത്തിച്ചു. ഏകദേശം 18,000 ബിരിയാണിയാക്കി തയ്യാറെടുക്കാനുള്ള അരി. ഡിണ്ടിഗലിലെ ഒരു സ്കൂളിൽ നിന്നും അധ്യാപകരും കുട്ടികളും പിരിച്ചെടുത്ത 20,000 രൂപ പ്രിൻസിപ്പൽ റിയ മാഡം നിർബന്ധപൂർവ്വം ഞങ്ങളെ ഏൽപ്പിച്ചു. ഒരു ദിവസത്തെ രാത്രി ഭക്ഷണമാരുടെ വകയിൽ നിന്നും ഇതിനൊക്കെ ഇന്ന് നന്ദിയും പറഞ്ഞു. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. സുന്ദരമായ ഭൂമിയിലെ കൃത്യമായി എണ്ണപ്പെട്ട നാളുകളിൽ ജീവിക്കുന്നതാവും. ഇതിൻ്റെയൊക്കെ ചെറിയൊരു ഭാഗമാകാൻ പറ്റുന്നതും അത്യന്തം സന്തോഷം തരുന്നു. ഒരുപാട് ഒരുപാട് സ്നേഹങ്ങൾ വാരി വിതർന്നു. അതേ നിരവധി പേരാണ് വയനാടിന് സഹായമായി എത്തുന്നത്. നടൻ പ്രഭാസ് 2 കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. അതേസമയം വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ തിരച്ചിൽ 9ാം ദിവസത്തുമാണ് ഉള്ളത്. 152 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. സുജിപ്പാറയിലെ സൺറൈസ് വാലിയിലും ചാളിയാറിലും തിരച്ചിൽ തുടരും. ഇന്നത്തെ തിരച്ചിൽ വിവിധ വകുപ്പുകളുടെ മേധാവി കുടുംബങ്ങളും ഭാഗമായിരിക്കും. 53 കോടിയോളം രൂപ ദുരിതാശ്വാസ നിധി വരെ ലഭിച്ചുവെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത്. അത് വയനാട് പുനരധിവാസത്തിന് വേണ്ട രീതിയിൽ വിനിയോഗിക്കും. മാത്രമല്ല വീടുകളും ടൗൺഷിപ്പുകളും നിർമ്മിക്കുമെന്നും അവർക്ക് വേണ്ടതെല്ലാം സർക്കാർ ഒരുക്കുമെന്നാണ് മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്.